പ്രായമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്താണ് ലിബറലൈസേഷനും സെക്കുലറൈസേഷനും ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കൽബിൽ വരുത്തിയിട്ടുള്ള മാറ്റം? എന്താണ് നമ്മുടെ കൽബിൽ ലിബറലൈസേഷനും സെക്കുലറൈസേഷനും നിർവഹിച്ചിട്ടുള്ള ആഘാതം എന്താണ്? പ്രായമുള്ള ചെറുപ്പം നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ലിബറലിസം എന്ന് പറഞ്ഞാൽ, സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഉടുപ്പിന്റെയും വസ്ത്രത്തിന്റെയും മാത്രം കേസല്ല, നമ്മുടെ കൽബിന്റെ കൊടി കേസാണ്. എന്താണ് കൽബിൽ വരുത്തിയിട്ടുള്ള മാറ്റം? കൽബിൽ വരുത്തിയിട്ടുള്ള ആഘാതം pain and suffering, വേദനയും യാതനയും അശ്ലീല പദങ്ങളായി ചിത്രീകരിച്ചു എന്നുള്ളതാണ്. pain and suffering-നെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ വരാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത വാക്കുകളായി ചിത്രീകരിച്ചു എന്നാണ്. പക്ഷെ നമ്മൾ അറിയണം, പരിശുദ്ധ ഇസ്ലാം ജീവിതത്തിൽ അനിവാര്യമായി വരാൻ കിടക്കുന്ന pain and suffering-നെ വേദനയെയും യാതനയെയും അന്തസ്സോടുകൂടി അഭിമുഖീകരിക്കാനുള്ള ശേഷി പ്രദാനം ചെയ്യുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. മുറിവുകളെ, വേദനകളെ, രക്തസാക്ഷിത്വങ്ങളെ നമ്മൾ അറിയണം, പരിശുദ്ധ ഇസ്ലാം പുണ്യമായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ നീതിയുടെ നിർവഹണത്തിന്റെ വേളയിൽ, നീതിയുടെ സംസ്ഥാപനത്തിന്റെ പാതയിൽ നിങ്ങൾ കേൾക്കുന്ന മുറിവുകളുണ്ടല്ലോ, അത് സുഗന്ധ പുഷ്പങ്ങളാണ്. നീതിയുടെ സംസ്ഥാപനത്തിന്റെ പാതയിൽ നിങ്ങൾ കേൾക്കുന്ന മുറിവുകൾ, മൗലാന ജലാലുദ്ദീൻ റൂമി പറഞ്ഞതുപോലെ ആ മുറിവുകളുണ്ടല്ലോ, അത് നിങ്ങളുടെ അകത്തേക്ക് പ്രകാശം പ്രവഹിപ്പിക്കുന്ന ജാലകങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാം പറയുന്നു pain and suffering ഇസ്ലാമിന്റെ അന്ത്യമല്ല, ഇസ്ലാമിന് തോൽവി തോറ്റുപോകുന്ന ദർശനമാണ്. കാരണം pain and suffering-നെ കുറിച്ച്, വേദനയെ കുറിച്ച്, യാതനയെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ സമകാലികമായ പ്രതിസന്ധികളെ നിങ്ങൾ സ്ഥാനപ്പെടുത്തേണ്ടത് എന്ന് സയ്യോ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വംശകത്തെയുടെ വംശീയതയുടെ അന്തരീക്ഷത്തിൽ ഇസ്ലാം തീർന്നു പോകുന്നു എന്ന് ധരിക്കാൻ പാടില്ല. നമ്മൾ ഈ സഫറിങ്ങുകൾക്കപ്പുറം, ഈ സഫറിങ്ങുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തിവിടാനുള്ള, അള്ളാഹുവിലേക്ക് ചേർത്ത് കെട്ടാനുള്ള അചഞ്ചലമായ വിശ്വാസ ദാർഢ്യത്തിന്റെ കരുത്തിലാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാം കാലാകാലങ്ങളിൽ ദേശാന്തരങ്ങളിലൂടെ അതിന്റെ സഞ്ചാര പദങ്ങൾ നിർമ്മിച്ചെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി